സാറേ, ഈ മണിശങ്കർ അയ്യരുടെ വിവാദ പ്രസ്താവന സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടോ? പെട്ടു, ഇപ്പൊ കണ്ടേ ഉള്ളൂ. ഭാരതം പാകിസ്ഥാനുമായി ചർച്ച നടത്തണം, മോദി പാകിസ്ഥാനെ പ്രകോപിപ്പിക്കരുത്, അവരുടെ കയ്യിൽ അണുബോംബ് ഉണ്ട്, ഈ അണുബോംബെല്ലാം ഭാരതത്തിന്റെ മേൽ വർഷിക്കും എന്നാണ് മണിശങ്കർ. മണിശങ്കർ അയ്യർ നേരത്തെയും വിവാദ പ്രസ്താവനകൾ നടത്തി വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ആളാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഇലക്ഷൻ സമയത്ത് നാളെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതാണ് പ്രധാനം. ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ അല്ലാത്തൊരു സമയത്ത് വന്നാൽ ആരും ശ്രദ്ധിക്കും. സാം പട്രോളയുടെ പ്രശ്നം എന്താണ്? പട്രോളയുടെ പ്രശ്നം, ഇവരൊക്കെ ഫേസ്ബുക്ക് അപ്പൂപ്പന്മാരാണ്. അപ്പൊ ഈ ഇങ്ങനെ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കണം. അപ്പൊ ലൈം ലൈറ്റ് ഇനിയിപ്പം മണിശങ്കർ അയ്യറിന് ഈ ലൈം ലൈറ്റിലേക്ക് തിരിച്ചു പോകാത്ത എളുപ്പമൊന്നുമല്ല, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പം ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള വഴി ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും പറയാന്നുണ്ടോ? അതാണ് അതിൻ്റെ ഒരു കാര്യം. രണ്ടാമത് ഈ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നുള്ളതാ. അത് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യമുണ്ട്, പക്ഷെ പ്രോബ്ലം പറഞ്ഞ സമയമാണ്. ഇയാളാണ് സത്യത്തിൽ നരേന്ദ്രമോദിനെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അയക്കുന്നത്. മണിശങ്കർ അയ്യർ അതല്ലേ? ഈ നരേന്ദ്രമോദി പിന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമോ ജയിക്കുമോ എന്ന കാര്യത്തിലൊക്കെ സംശയമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് കൂടി മോഡിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. കാരണം മൂപ്പര് നെഗറ്റീവ് ഉണ്ടല്ലോ. ഈ മോഹൻലാൽ ആദ്യത്തെ വില്ലൻ കഥാപാത്രം പോലെ ആ സമയത്ത് ഗുജറാത്ത്, ഞാനൊക്കെ ഭയങ്കര സ്ട്രോങ് ആന്റി മോഡി ആ സമയത്ത്. ഇന്നുള്ള ആക്സെപ്റ്റൻസ് ഒന്നും അങ്ങേക്ക് പുറത്തുള്ള നിതീഷ് കുമാറൊക്കെ എതിരായിരുന്നു. അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് ഇല്ല. പക്ഷെ സംഘത്തിൽ യോഗി ആദിത്യനാഥിനുള്ള ആക്സെപ്റ്റൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ജ്യോതി എന്നോട് ജ്യോതി കുര്യൻ പറഞ്ഞതാണ് കേട്ടോ, ഞാൻ ഭയങ്കര മോഡി എന്റെ ആദ്യത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിലൊക്കെ ജ്യോതി കുര്യൻ എതിരാണ്. ജ്യോതി കുര്യൻ ഞാൻ ഭയങ്കര അടിയായിരുന്നു. അപ്പോൾ പിന്നെ കുറേ നേരം കഴിഞ്ഞ് ജ്യോതി കുര്യൻ പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്തുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെ ഒരു തീരുമാനം ഉണ്ടായി, മോഡിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അത് കൃത്യമായി കൗണ്ടർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ കുര്യൻ പറഞ്ഞതാണ് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ മോഡിക്ക് എതിര് പറയുന്ന സമയത്ത് ഞങ്ങൾ അതിൽ എൻ്റെ ഉള്ളിലോ ചർച്ച ഉണ്ടായിരുന്നു. കാരണം ഒരു വർഷം മുമ്പാണെന്ന് മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ചിത്രീകരിച്ചത്. ഒരു തീരുമാനം തീരുമാനം. അപ്പൊ അത് ബി ജെ പി എക്സിക്യൂട്ടീവ് തന്നെ ഒരു ചർച്ച വന്നു. ഇത് പിന്നെ ഒരു വർഷം എങ്ങനെയാണ് ഈ ടെമ്പോ നിലനിർത്തുക? അപ്പൊ അന്ന് മോഡി വളരെ കൂളായിട്ട് പറഞ്ഞതെന്നാണ് ജ്യോതി കുര്യൻ പറഞ്ഞത്. അതായത് കോൺഗ്രസ് കാര്യം അതിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഈ ആദ്യത്തെ ചാൻസ് ഉണ്ടായി കൊടുത്തത് ആരറിയോ? മണിശങ്കർ അയ്യർ. മണിശങ്കർ അയ്യര് പറഞ്ഞ് ഇയാൾക്ക് ഇയാൾ അന്ന് ചായ്വാല ചർച്ചയൊക്കെ തുടങ്ങി, അതിന് തുടങ്ങാൻ പോകും. അങ്ങനെ എന്തോ സംഭവം ഈ ചായ്വാല എന്നതിലാണ് മോഡി അവതരിപ്പിച്ച് പെട്ടത്, ചായ രീതിയിൽ. അപ്പൊ മോഡി ഇയാളെ വന്ന് ഞങ്ങളെ എ ഐ സി സി മീറ്റിംഗ് നടക്കുമ്പോൾ അങ്ങനെ ചായ കൊണ്ടത്തരാന്ന് പറഞ്ഞു. ഇത് മോഡി അത് പിടിച്ചു. കാരണം പ്രശ്നം എന്തറിയോ, ഒന്നാമത്തെ കാര്യം ഉത്തരേന്ത്യയിൽ ചായ കൊടുക്കുന്ന ആരാ? മുസ്ലിംസും ഒ ബി സിക്കാരുമാണ്. ഈ മുസ്ലിംസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒ ബി സിക്കാരാണ്. അപ്പൊ ഒരു ഒ ബി സിക്കാരെ മൊത്തം അപമാനിക്കുന്ന പോലെ ചായ്വാലക്കാരൻ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങൾ വലിയ വലിയ ആളുകൾ മീറ്റിംഗ് കൂടുമ്പോൾ ചായ കൊണ്ടുതരാനുള്ള യോഗ്യതയെ നിങ്ങൾക്കുള്ളൂ എന്ന് പറയുന്ന പോലെ ഇത് മോഡി അംഗീകൃതി പിടിച്ചു. അപ്പൊ ഒരു മുക്കിന് മുക്കിന് ചായ്വാല എന്ന് തുടങ്ങി. എന്താ ചായ്പേ ചർച്ച? സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട്. എന്താ കോഫി വിത്ത് എസ് ജി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ചായ്വാല ചർച്ച, ചായ്പേ ചർച്ച, രാജ്മേ ചർച്ച. ഇത് നമ്മളവിടെ വെള്ളാനിയിലൊക്കെ ഉണ്ടായിരുന്നു. വെള്ളാനിയിലൊക്കെ ഒരു ചായ്പേ ചർച്ച ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര കിക്കായി സത്യത്തിൽ. ഈ മണിശങ്കർ അയ്യർ മോഡി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് പൂവിട്ട് പൂജ വെക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയാണ് ഇത്രയും പോപ്പുലർ ആക്കിയത്. കാരണം ഈ ഒ ബി സി സാധനം അങ്ങോട്ട് ഉറപ്പിച്ചു കൊടുത്തു. അത് അന്ന് അങ്ങേരുടെ അന്നത്തെ ഇലക്ഷൻ സമയത്തുള്ള ഒന്നുകിൽ അഹങ്കാരം, അതല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയാ ആ സമയത്തുള്ള പ്രസ്താവന. അതുപോലെയാണിത്. ഈ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, പാകിസ്ഥാനായിട്ട് ചർച്ച നടത്താതെ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ പ്രശ്നം എങ്ങനെ തീർക്കണ്ടേ? രണ്ട്, നമ്മൾ അവരെക്കാട്ട് സുപ്പീരിയർ ആയിട്ട് പിന്നെ സൈനിക ശക്തിയാണ്. നമ്മളെ അതിൽ ആറ്റം ബോംബുണ്ട്, അവരെ അതിൽ ആറ്റം ബോംബുണ്ട്. നമ്മളെ ഫൈറ്റർ ചെയ്തിട്ട് അവരുടെ എങ്കിലും എണ്ണ കൂടുതൽ നമ്മുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലാണ്, നമ്മുടെ കയ്യിലായാലും എല്ലാ കാര്യത്തിലും. പക്ഷെ അവര് മോശമല്ല. ഇന്ത്യയെ ചുട്ടടിക്കാനുള്ള അത്ര 80 ആറ്റം ബോംബറ്റ അവരുടെ കയ്യിലുണ്ട്. നമ്മളെ കയ്യിൽ എനിക്ക് തോന്നുന്നു 100 പുറത്തുണ്ട്. പക്ഷെ അവരെ കുറച്ച് അല്ല, നമ്മളെ അവരെ 100 പുറത്തുണ്ട്, നമ്മളെ കയ്യിൽ 80 ഉള്ളൂ. നമ്മളെ പക്ഷെ പ്രകരശേഷി കൂടുതലാണ്, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഇത് ഇതുണ്ടായാൽ മാത്രം പറയുന്നത് അവിടെ എത്തിക്കണ്ടേ? ഇത് എത്തിക്കാനുള്ള മിസൈലൊക്കെ അവരുടെ കയ്യിലുണ്ട്, നമ്മളെ കയ്യിലും ഉണ്ട്. നമുക്ക് അവരത് പ്രശ്നമല്ല. നമുക്ക് ചൈന വരെ കത്തിക്കാനുള്ള സാധനം നമ്മളെ കയ്യിലുണ്ട്, അങ്ങനെയാണ് അങ്ങേയറ്റം വരെ കത്തിക്കാനുള്ള സാധനം നമ്മളെ കയ്യിലുണ്ട്. അപ്പം ഈ ഒരു യുദ്ധം ഉണ്ടായ ഒരു നോൺ കൺവെൻഷണൽ ഭാഗം എന്ന് വെച്ചാൽ അത് സാധാരണ ആറ്റം ബോംബ് ഉപയോഗിക്കാതെ സാധാരണ ടാങ്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധമാണ്. ആറ്റം ബോംബ് ഉപയോഗിച്ചുള്ള ഭാഗം നോൺ കൺവെൻഷണൽ ഭാഗമാണ്. അങ്ങനെ ഒറ്റ യുദ്ധം ലോകത്തുണ്ടായിട്ടുള്ളൂ. അത്
ഒന്നാം ലോകം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടാണ്. പിന്നെ ലോകം സമ്മതിച്ചിട്ടില്ല, പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പം പാകിസ്ഥാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അത് സത്യമാണ്. രണ്ട്, ഇനി ചർച്ച ഇത് ആരുമായിട്ട് നടത്തുന്നുള്ളതാണ് പ്രശ്നം. ആരാണ് പാകിസ്ഥാനെ ഭരിക്കുന്നത്? സൈന്യമല്ലേ നിയന്ത്രിക്കുന്നത്? ആ ഇപ്പൊ സൈന്യമാണ് നിയന്ത്രിക്കുന്നത്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആയിട്ട് ചർച്ച നടത്തിയിട്ട് കാര്യമല്ല. പക്ഷെ സൈന്യം നിയന്ത്രിക്കുന്നത് നല്ലതാണ്. അടുത്ത നിയന്ത്രിക്കാനുള്ള ഈ താലിബാനിസ്റ്റുകളാണ്, കാന്തന്മാരാണ്. അവര് നമ്മൾ ഈ ഇന്ത്യയിലേക്ക് ബോംബിട്ടാൽ തിരിച്ചു ബോംബിട്ടാൽ നമ്മൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവർക്ക് അവർക്ക് ചിന്തിക്കില്ല. അവർ ബോംബിട്ടു. അപ്പൊ ഈ സത്യത്തിൽ ഈ താലിബാനുകളുടെ ഈ താലിബാൻ ഉണ്ടാക്കിയത് സൈന്യമാണെങ്കിൽ പോലും ഇപ്പൊ അവരൊരു സ്വന്തമായിട്ട് തന്നെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റായി മാറിയിട്ടുണ്ട് താലിബാൻ. അപ്പം ഈ സൈന്യമാണ് സത്യത്തിൽ താലിബാനിൽ നിന്ന് പാകിസ്ഥാൻ രക്ഷിച്ചു നിർത്തുന്നത്. ചർച്ച നടത്തുന്നത് സൈന്യമായിട്ടാണ്, ഇല്ല സൈന്യമായിട്ടാണ് ചർച്ച നടത്തുന്നത്. അല്ല ഇമ്രാൻ ഖാനുമായിട്ടോ അല്ലെങ്കിൽ നവാസ് ഷെരീഫുമായിട്ടോ ചർച്ച എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, അവർക്കൊരു ശീലമുണ്ട്, ഇന്ത്യ എപ്പോഴും ചർച്ചയ്ക്ക് വില്ലിംഗ് ആണ്. അതുകൊണ്ട് ചർച്ച എടുത്തിക്കൊണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്ക് ഇട്ട് പണിയാ എന്നുള്ളത്, അത് മോഡി സമ്മതിച്ചിട്ടില്ല. അതാണ് മോഡി ബ്രേക്കപ്പ് ചെയ്ത്. നിങ്ങൾ മീനിങ്ഫുൾ ആയിട്ടുള്ള ചർച്ചയ്ക്ക് വരികയാണ് നമ്മൾ കടിയാണ്. അതല്ലാതെ ഈ ഉള്ളിക്കൂടെ ഇടയ്ക്ക് പണിഞ്ഞും കൊണ്ട് അപ്പൊ ഒന്ന് നേരയുദ്ധം നടത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് വരണ്ട എന്ന് മോഡി കൃത്യമായി പോകാം. ആ നല്ല നിലപാടാണ്. ആ നിലപാട് അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ അവർ പതുക്കെ പതുക്കെ മുട്ടിലെ മൈൽഡായി തുടങ്ങി. പണ്ട് അവർ ഇന്ത്യൻ ഡിക്റ്റേറ്റ് ചെയ്യും. അപ്പൊ മാന്യന്മാരായതുകൊണ്ട് ആളുകൾ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ പോകും, ചർച്ചയ്ക്കൊക്കെ പോകും. സിയാച്ചിൻ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കും. നമ്മളെ 65 മറ്റേ 63 മറ്റേ യുദ്ധത്തിൽ നമ്മൾ ലാഹോർ വേണേ പിടിച്ചെടുക്കാമായിരുന്നു, നമ്മൾ ചെയ്തില്ല. പുറത്ത് പിടിച്ച പ്രദേശങ്ങളൊക്കെ വിട്ടുകൊടുത്തു. ഇതൊക്കെ നമ്മൾ ചെയ്യും, പക്ഷെ അവരിത് കാണിക്കില്ല. ഇപ്പൊ നമ്മൾ അവരെ പോലെ മര്യാദ അല്ലേ അങ്ങനെ തന്നെ. അല്ലാതെ കിരിക്കാടൻ ജോസിനോട് സേതുമാധവനായിട്ട് കാര്യമല്ലല്ലോ. കിരിക്കാടൻ ജോസിന് മുന്നേ പൂമുള്ളിൽ ഇന്ത്യ ഉടനായാലേ പറ്റുള്ളൂ. അപ്പൊ നിലപാടാണ് ഇന്ത്യ എടുക്കുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, പറഞ്ഞതിൽ വസ്തുതയാണ്. അവന്മാരെ അതിൽ ബോംബിട്ട് ഇട്ട് കഴിഞ്ഞാല് നമ്മളെ നശിപ്പിക്കാൻ അവർക്ക് പറ്റും. പിന്നെ അവര് ഭൂപടത്തിൽ ഉണ്ടാവുകയില്ല. കാരണം നമ്മൾ നമ്മൾ നശിച്ചാൽ ഒരു ട്രയാഡ് എന്ന് പറയും, ഈ പറഞ്ഞ ന്യൂക്ലിയർ വാർഫെയറിൽ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ന്യൂക്ലിയർ മിസൈലുകൾ അയക്കുക എന്നുള്ളത്. അത് നമുക്കുണ്ട്, അവർക്കുണ്ട്. രണ്ടാമത്തത് എന്ന് വെച്ചാല് ഈ പ്ലെയിൻ, ഏത് ഫൈറ്റർ ജെറ്റ്. ഇപ്പൊ നമുക്ക് ബോംബ വിമാനങ്ങളില്ല, ഫൈറ്റർ ജെറ്റുകളില്ല. ഫൈറ്റർ വിമാനങ്ങൾ കൊണ്ടുപോയിട്ട് ബോംബ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തതാണ് അന്തർവാഹിനികളിൽ നിന്ന്, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ്, അന്തർവാഹിനികളിൽ നിന്ന് ആറ്റം ബോംബുകൾ പിന്നെ ഘടിപ്പിച്ചിട്ടുള്ള മിസൈലുകൾ ലോഞ്ച് ചെയ്യുക. ഇതിൽ നമ്മൾ അവരെ കണ്ട് സുപ്രീകരണം ട്രയാഡ് എന്ന് പറയും. നമ്മൾ മൊത്തം നിങ്ങളിവിടെ എയർബേസ് മൊത്തം നശിപ്പിച്ചാലും മിസൈൽ പിന്നെ എന്താണ് ലോഞ്ച് ചെയ്യുന്ന സ്റ്റേഷൻസ് മൊത്തം നശിപ്പിച്ചു കഴിഞ്ഞാലും നിങ്ങളെ ഇവിടെയുള്ള ട്രട്രാ മിസൈൽ ലോഞ്ച് ചെയ്യുന്ന സ്റ്റേഷൻ മാത്രമേ ട്രട്രാ ട്രക്കുകളുണ്ട് റഷ്യൻ നിർമ്മതാണ്. അതിന്റെ മുകളിൽ നമുക്ക് ഈ സംഭവങ്ങൾ ഘടിപ്പിച്ചിട്ട് നമുക്ക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ട്രട്രാ ട്രക്കുകൾ മൊത്തം നിങ്ങൾ നശിപ്പിച്ചാലും ഈ അന്തർവാഹിനികൾ അങ്ങനെ എളുപ്പം നശിപ്പിക്കും. എവിടെയെന്ന് അറിയാൻ പറ്റില്ല, അറിയാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ അരിഹിന്ദ് എന്ന് പറഞ്ഞ ഇന്ത്യൻ നിർമ്മിത പിന്നെ ഇതുണ്ട്, അന്തർവാഹിനി ഉണ്ട്, പിന്നെ റഷ്യൻ ഉണ്ട്, ഫ്രഞ്ച് ക്ലാസ്, മൂന്ന് ക്ലാസ് ഉണ്ട് നമുക്ക്. ഇതില് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഓൾറെഡി നമുക്ക് ആ കേപ്പബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഇവര് നമ്മളെ അങ്ങ് ബോംബെ നശിപ്പിച്ച് ഇതെല്ലാം ബോംബെ നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഉപയോഗിക്കും ന്യൂക്ലിയർ. ന്യൂക്ലിയർ എന്താണ് പറയാ, ഈ പറയുന്ന സബ്മറൈൻസ്, മുങ്ങിക്കപ്പലുകളിൽ നിന്നുള്ള ലോജിക് സംവിധാനം ഉപയോഗിച്ച് നമ്മൾക്ക് അവരെ തകർക്കാൻ പറ്റും. അവർക്ക് ആ സംവിധാനം അത്ര ഡെവലപ്ഡ് അല്ല. ഫ്രാൻസ് അവരിടയ്ക്ക് സഹായിച്ചിരുന്നു. ഈ സഹായിക്കാൻ പോയ ഫ്രഞ്ചുകാരെ താലിബാൻകാര് പിന്നെ ബോംബ് വെച്ച് കൊന്നുള്ളൂ. അതാണ് അടുത്തൊരവസ്ഥ. അപ്പം മനുഷ്യങ്ക അറിഞ്ഞ അയ്യ പറഞ്ഞതിൽ കാര്യമുണ്ട്, പക്ഷെ പറഞ്ഞ സമയം ശരിയല്ല. അത് കോൺഗ്രസിന് തന്നെ ദോഷം ചെയ്യുന്ന കാര്യമായി. കാരണം നാട്ടുകാരൊക്കെ ചിന്തിക്കാത്ത എന്താ ഈ സമയത്ത് അങ്ങനെ പറഞ്ഞാൽ ആളാകാൻ വേണ്ടിട്ട് ഇന്റർനാഷണൽ പാകിസ്ഥാൻ നിന്ന് ഭയങ്കര കൈയ്യടി കിട്ടും, മുസ്ലിം ലോകത്ത് ഭയങ്കര കൈയ്യടി കിട്ടും, അമേരിക്ക ഭയങ്കര കൈയ്യടി കൊടുക്കും. ഇന്റർനാഷണൽ ശ്രദ്ധിക്കും. ഇവർക്കാകാൻ മതിയല്ലോ, പാർട്ടി ജയിക്കണം, പാർട്ടി ജയിക്കണം. അങ്ങനെയൊക്കെ ഇല്ലല്ലോ. അങ്ങനെയൊക്കെ എന്താ അവിടെ ഓക്സ്ഫോർഡ് ചർച്ചയ്ക്ക് വിളിക്കും, പിന്നെ ഹാർവാർഡ് ചർച്ചയ്ക്ക് വിളിക്കും, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചർച്ചയ്ക്ക് വിളിക്കും, ധാക്ക യൂണിവേഴ്സിറ്റി ചർച്ചയ്ക്ക് വിളിക്കും. അപ്പൊ അങ്ങനെ കഴിഞ്ഞുള്ള പൈസയും ഫസ്റ്റ് ക്ലാസ് വേഗം ബാക്കി കാര്യങ്ങളൊക്കെ ഒത്തുവിട്ടല്ലോ, അത് മതിയല്ലോ. പ്രതാപകാലത്ത് വലിയ നേതാവായിരുന്നു ഇയാള്, വലിയ നേതാവൊക്കെയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളെ ഇവിടെ എത്താൻ സഹായിച്ചവരോട് നന്ദിയാണ്. നിങ്ങൾക്ക് എന്താ പറയണമെന്ന് സമയം നോക്കി പറയണം. ഇപ്പൊ ഗോർബച്ചേവിനെ കൊണ്ടാണ്, ഗോർബച്ചേവ് റഷ്യ ഇല്ലാതായപ്പോ, ഐ മീൻ സോവിയറ്റ് റഷ്യ ഇല്ലാതായപ്പോ ഗോർബച്ചേവ് രക്ഷപ്പെട്ടതാ. ലോകത്തുള്ള സകല സർവകലാശാലകൾ ഇങ്ങനെ വിസിറ്റിംഗ് ഫാക്കൽറ്റി, യുഎനിൽ വിസിറ്റ്, ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ്, പിന്നെ പ്രത്യേക വിമാനം, ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ, പിന്നെ വലിയ ഹ്യൂജ് എമൗണ്ട് റെമ്യൂണറേഷൻ ഒക്കെ കിട്ടി. ഇയാളെ ഹാലെ അമേരിക്കൻ പ്രസിഡന്റിനെ പോലെയാണ് ഇയാളെ ജീവിച്ചു ചാകുന്നവരെ. പക്ഷെ രാജ്യമല്ലാതെ അതുപോലെയാണ് മനുഷ്യൻ. ഇയാളിതൊക്കെ പറയുമ്പോൾ രാജ്യങ്ങളൊക്കെ
കാരണം മോഡിനെ ഇവർക്ക് പുറം രാജ്യങ്ങൾക്കൊന്നും അങ്ങനെ വലിയ ഈ പുറത്ത് കാണിച്ച സ്നേഹം കാണിക്കുന്ന നോക്കണ്ട. മോഡി ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരാളാണ്. ഇയാൾക്ക് സൺസ്ട്രോക്ക് ഉണ്ടാക്കി ഇയാളെ പേടിപ്പിച്ച് നിർത്താൻ പറ്റില്ല. ഇവിടെ പലരും ചെയ്യുന്ന പോലെ സൺസ്ട്രോക്ക് എന്ന് വെച്ചാൽ അമേരിക്കയിൽ സി ഐ ഉപയോഗിക്കുന്ന എന്താ. ഇപ്പൊ നിങ്ങളൊരു വലിയ എമർജൻസി രാഷ്ട്രീയക്കാരാണ്, നിങ്ങളെ മോളോ മോക്കോ അവിടെ പഠിക്കാനുള്ള സംവിധാനം ചെയ്യുക, ബിസിനസ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം, എന്നിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാം. ഇത് മോഡീന്റെ അടുത്ത് നടക്കില്ല. ഇത് നടക്കാത്ത ലോകത്ത് ഒരേ നേതാവ് മോഡിയാണ്, രണ്ട് പുട്ടിനുമാണ്. പുട്ടിനെ കുടുംബം എന്നല്ല, അയാൾ വേറെ ടൈപ്പാണ്. അപ്പോ ഈ സൺസ്ട്രോക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മോഡി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മോഡി നിങ്ങളെ ഫ്രണ്ടാക്കാണ്, ഈ ഫ്രണ്ട് നിങ്ങളെ ഒരു പേടിയെന്നാണ്. അല്ലാതെ രാജീവ് ഗാന്ധിനെ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനോടുള്ള സ്നേഹം അല്ല, പേടി എന്നുള്ള സ്നേഹമാണ്. മനസ്സിലായി? അപ്പൊ മോഡിക്കെതിരെ എങ്ങനെയൊക്കെ ഇന്ത്യ എന്ന് വന്നു അത് സവർണ, ഇയാൾക്ക് വേറൊരു ഗുണമുണ്ട്, ഇയാൾ സവർണ്ണ ബ്രാഹ്മണനാണ്, മനുഷ്യൻ്റെ അയ്യറാണ്. അപ്പൊ സവർണം പറയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് കൂടുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് അങ്ങനെ ഒരു ഉദ്ദേശം. പുറത്ത് ഇടക്ക് പുറത്ത് വിസിറ്റ് എന്നിട്ട് ഈ പറഞ്ഞ ഇഷ്ടംപോലെ സമ്മൂഹ ദേശം അതിനിങ്ങനെ ഭയങ്കര ഒരു എലീറ്റ് ബുദ്ധിജീവി ആയിട്ട് ഇങ്ങനെ നടക്കുക, അതിനുള്ള ഉടായ്പ പരിപാടികളൊക്കെ. അപ്പൊ ഈ മനുഷ്യങ്കർ അയ്യർ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. ചർച്ച അവസാനിപ്പിക്കുമ്പോൾ മനുഷ്യങ്കർ അയ്യർ സാർത്ഥനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇയാൾ ഒരു സംഘടന നശിച്ചാലും വേണ്ടില്ല, ഞാൻ നന്നായാൽ മതി. ഒന്നത് രണ്ടാമത് ശ്രീനിവാസൻ പറയുന്ന പോലെ ആ സിനിമയിൽ പറയുന്ന പോലെ എന്റെ തല എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ. മാത്രമല്ല ഇയാൾ ഈ പറയുന്ന മതി, ഇതിൽ പല ആളുകൾക്കും ഉണ്ട്. ഇത് റൊമാൻറ്റിക് ആണ്, ഇവരൊക്കെ തന്നെ സാഹചര്യങ്ങൾ അറിയില്ല. ഇവർക്ക് ഇവർ കാണുന്ന ലോകമുണ്ട്, എക്സിക്യൂട്ടീവ് ഫ്ലൈറ്റ്, എക്സിക്യൂട്ടീവ് സെവൻ സ്റ്റാർ ഹോട്ടലുകളുടെ റൂം, അതുപോലെ കാഡിലാ കാർ, ഈ മൂന്നെണ്ണം ഇവർ കാണുന്നുണ്ട്. അതിന്റെ പ്രശ്നം